ആപ്പൊന്നും വേണ്ട, നിങ്ങളുടെ ഫയൽ മാനേജർ മതി. നിങ്ങളുടെ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്ലോബൽ ട്രാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ എനേബിൾ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇവിടെ 2102 ഫോട്ടോസാണ് ഇവിടെ റിക്കവറി ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫോട്ടോസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത്, ഈ ഫോൺ അന്നാണ് വാങ്ങിയത് അന്ന് മുതൽ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ നമുക്കിവിടെ ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ നിങ്ങളുടെ ഫയൽ മാനേജറിൽ നിന്ന് തന്നെ പോയാൽ നിങ്ങൾക്ക് ലഭിക്കും. അതെങ്ങനെ ലഭിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വരുന്ന ആ ബെല്ലൈക്കൺ ഓൾ തന്നെ എനേബിളാക്കാൻ ആരും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇത്തരത്തിൽ ഒരു 3 lines കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ്, പല മൊബൈൽ ഫോണിലും പല രൂപത്തിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് എവിടെയാണെന്നുള്ളത് ഫയൽ മാനേജറിൽ വന്ന എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഡിസേബിൾ ആയിരിക്കും, എനേബിൾ ആക്കുക. ഓക്കെ, ശേഷം ഇവിടെ സ്റ്റോറേജിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ DCIM ഓക്കെ ഇത് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ ഷോ ഹിഡൻ ഫയൽസ് ഡിസേബിൾ ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുക. ഇത്തരത്തിൽ 4 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് ഞാൻ ഓണാക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഗ്ലോബൽ ട്രാഷ് ഡിലീറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞ 2 options വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചിലപ്പോൾ ഗ്ലോബൽ ട്രാഷിന് പകരം ചില സമയത്ത് ചിലപ്പോൾ നിങ്ങൾ തംബ്നെയിൽസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, തംബ്നെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ എല്ലാ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ഇവിടെ ലഭിക്കും. ഇത്ര സിമ്പിളായിട്ടാണ്, ഫോട്ടോസേ ഉള്ളൂ, വീഡിയോസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നതാണ്. റിക്കവറി ആയിട്ട് നിങ്ങൾ എടുക്കുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ. Bye.